ദേവന്മാർ പോലും ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വന്ന് ജനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ഭാരതഭൂമിയിൽ മനുഷ്യരായി വന്ന് ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ നിൽക്കുമ്പം രണ്ട് കാര്യങ്ങൾ കൊണ്ട് മനസ്സ് ചെറുതായിട്ട് ഒന്ന് വിറയ്ക്കുകയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു സദസ്സിൻ്റെ മുമ്പിൽ പല പല കാര്യങ്ങളിലും എന്നെക്കാളും അറിവുള്ള പലരും ഇരിക്കുന്ന ഒരു സദസ്സിൽ അത്രയൊന്നും അധികം ആർക്കും അറിയാൻ സാധിക്കാത്ത ഒരു ശാസ്ത്രത്തെ എത്ര പഠിച്ചാലും പഠിക്കും തോറും അറിവില്ലായ്മയുടെ ആഴം മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രത്തെ പറ്റി പറയുകയും അതിൻ്റെ ആധുനിക കാലത്തെ പ്രസക്തിയെ പറ്റി പറയുകയും ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് അതിന് ശ്രമിക്കാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ ശാസ്ത്രത്തെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങളൊന്നും തന്നെ ഇന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പല മേഖലകളെ കുറിച്ചിട്ടും ഉള്ള അറിവ് അപര്യാപ്തമാണ് പുതിയ പുതിയ പുസ്തകങ്ങൾ പുറത്തു വരികയും പുതിയ പുതിയ അറിവുകൾ അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ കാഴ്ചപ്പാടുകൾക്കും അഭിപ്രായങ്ങൾക്കും മാറ്റം വരുത്തേണ്ടി വരും എന്ന ഒരു മുഖവരിയോടുകൂടി മാത്രമേ ഇത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ അവൻ ഏത് കാലത്താണോ ഉണ്ടായത് ആ കാലം മുതൽ തന്നെ അവൻ ജിജ്ഞാസുവായിരുന്നു തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ നോക്കി അവൻ അത്ഭുതം കൂറിയിരുന്നു മാനത്ത് എന്നും ഇരുട്ടത്ത് വിളക്ക് തെളിയിക്കുകയും തൂക്കിയിടുന്നതൊന്നും കാണാത്ത ഒരു വിളക്ക് മാനത്ത് തേഞ്ഞു മാഞ്ഞു പോകുന്നത് കണ്ട് അവൻ അത്ഭുതം കൂറിയിരുന്നു മാനം ഇരുണ്ട് കറക്കുകയും ഇടിവെട്ടുകയും മിന്നലുണ്ടാവുകയും മഴ പെയ്യുകയും ചെയ്യുന്നത് അവൻ അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നു ഇതെല്ലാം എവിടെ നിന്ന് വന്നു എങ്ങനെയുണ്ടായി എങ്ങനെ നിലനിൽക്കുന്നു എന്നറിയുവാൻ അനാദ്യ കാലം മുതൽ തന്നെ മനുഷ്യൻ ശ്രമിച്ചിരുന്നു രണ്ട് തരത്തിലാണ് മനുഷ്യരിതിന് ശ്രമിച്ചിരുന്നത് ഒന്ന് പുറത്തേക്ക് പോയി അന്വേഷിക്കുകയും വേറൊന്ന് അകത്തേക്ക് പോയി അന്വേഷിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് പോയി അന്വേഷിച്ച മനുഷ്യർ ലോകത്തിന് ആധുനിക ശാസ്ത്രത്തെ സംഭാവന ചെയ്തു അകത്തേക്ക് പോയി അന്വേഷിച്ച മനുഷ്യർ ലോകത്തിന് ആധ്യാത്മിക ശാസ്ത്രത്തെയും സംഭാവന ചെയ്തു പുറത്തേക്ക് പോയിരുന്നവർ തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്ത് സാധനങ്ങൾ താഴോട്ട് വീഴുന്നതും തൂക്കിയിട്ടിരി ഒന്നും തൂക്കിയിടാനില്ലാതെ മാനത്തിങ്ങനെ നിൽക്കുന്നതും പൂക്കൾ വിടരുന്നതും രാത്രിയിൽ വിടരുന്ന പൂക്കൾക്ക് പ്രധാനമായും വെളുത്ത നിറവും പകലെ വിടരുന്ന പൂക്കൾക്ക് വിവിധങ്ങളായിട്ടുള്ള നിറങ്ങളുമുള്ളത് കണ്ട് അത്ഭുതപ്പെടുകയും താൻ എവിടെ നിന്ന് വന്നു തനിക്ക് ചുറ്റുമുള്ള ഈ ലോകം എവിടെ നിന്ന് വന്നു എന്ന് എന്നന്വേഷിക്കുകയും ചെയ്ത് അങ്ങനെ ആധുനിക ശാസ്ത്രം ഉറവെടുത്തു സർ ഐസക് ന്യൂട്ടൺ ആപ്പിൾ വീഴുന്നത് കണ്ടിട്ടാണ് തൻ്റെ ഭൗതിക ശാസ്ത്ര തിയറികൾ ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സർ ഐസക് ന്യൂട്ടൺ തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ നോക്കി അദ്ദേഹം തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റിയിട്ട് ഒരു തിയറി ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മൂന്ന് നിയമങ്ങളും ഉണ്ടാക്കി ശാസ്ത്രം വളരെ സന്തോഷവതിയായിരുന്നു കുറേ കാലത്തേക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും സാധിച്ചിരുന്നു സാധിക്കും എന്ന് അത് വിശ്വസിക്കുകയും ചെയ്തിരുന്ന കാലത്താണ് ഈ സയൻസ് വളർന്ന് 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 ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ എത്തിച്ചെന്നത് ഒരു ബ്ലാക്ക് ബോഡിയിൽ തികച്ചും ഇരുണ്ട ഒരു ബോഡിക്കകത്ത് ഒരു അറയ്ക്കകത്തേക്ക് ഒരു ലൈറ്റ് വിട്ട് കഴിഞ്ഞിട്ട് ആ ലൈറ്റ് പലയിടത്തും തട്ടി തടഞ്ഞ് പുറത്ത് വന്ന് അതിൻ്റെ ഗ്രാഫ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സർ ഐസക് ന്യൂട്ടൻ്റെ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പലതും കാണാൻ തുടങ്ങി അതിനെ ശാസ്ത്രലോകം അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി എന്നാണ് വിളിച്ചിരുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തിൽ മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള ക്വാൻറ്റം തിയറി കൊണ്ടുവരുന്നത് അതുവരെ എനർജി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് എന്നാണ് വിശ്വസിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല അത് കണ്ടിന്യൂസ് അല്ല കണ്ടിന്യൂവൽ ആണ് അതൊരു ക്വാണ്ടമാണ് ആണ് ഒരു പാക്കറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിൽ ആ തിയറി മുന്നോട്ട് കൊണ്ടുവന്നു ലോകത്തെ ശാസ്ത്രം വേറൊരു ദിശയിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സർ അൽബ്രാ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ലോകത്തിന് സംഭാവന ചെയ്തു ആ അതിപ്രശസ്തമായിട്ടുള്ള തിയറി പറയണത് എല്ലാം ആപേക്ഷികമാണ് എന്നാണ് ഈ റിലേറ്റിവിറ്റി തിയറിയുടെയും ക്വാൻറ്റം മെക്കാനിക്സിൻ്റെയും ഇൻവെൻഷനോടുകൂടി ശാസ്ത്രം വേറൊരു ഡയമെൻഷനിലേക്ക് തിരിയുകയും മനുഷ്യൻ കണ്ടെത്താൻ സാധിക്കും എന്ന് പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ലോകത്ത് അനവധി ശാസ്ത്രജ്ഞന്മാർ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത് വളരെയധികം ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് അതുവരെ സബ്ജക്റ്റും ഓബ്ജക്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ശാസ്ത്രം പിന്നെ പറയാൻ തുടങ്ങി അങ്ങനെ പറയുന്നത് മുഴുവൻ ശരിയല്ല സബ്ജക്റ്റും ഓബ്ജക്റ്റും തമ്മിലൊരു ബന്ധമുണ്ട് സബ്ജക്റ്റിനെയും ഓബ്ജക്റ്റിനെയും രണ്ടാക്കി തിരിച്ച് കാണാൻ സാധിക്കുകയില്ല എന്ന് മോഡേൺ ഫിസിക്സിൻ്റെ വക്താക്കള് പറഞ്ഞു തുടങ്ങി കാണുന്ന ആൾക്ക് കാണപ്പെടുന്ന വസ്തുവിൽ ഒരു സ്വാധീനമുണ്ട് എന്നും ആ സ്വാധീനം നിഷേധിക്കാൻ സാധിക്കുകയേയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ലോകം നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചം നിങ്ങളുടെ തന്നെ ഭാഗമാണ് എന്ന തിയറിയിലേക്ക് എത്തി അവിടെ എത്തിയപ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ ഇതേ കാഴ്ചപ്പാടിലേക്ക് അകത്തേക്ക് ഇറങ്ങി തിരിഞ്ഞവരും എത്തിച്ചേർന്നത് എൻ്റെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എവിടെ നിന്ന് വന്നു ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്ന അതേ ചോദ്യത്തിന് ഉത്തരം തേടിയ ഒരു വിഭാഗം മനുഷ്യർ അവരുടെ ഉള്ളിലേക്ക് അതിനുള്ള ഉത്തരം അന്വേഷിച്ച് യാത്ര ചെയ്തപ്പോൾ അവർ കണ്ടെത്തി എൻ്റെ ചുറ്റുപാടുമുള്ള ഈ ലോകം മുഴുവൻ എൻ്റെ ഒരു സ്ഫുരണം മാത്രമാണ് ഞാൻ തന്നെയാണ് ഈ ലോകമായി പരിണമിച്ചിരിക്കുന്നതും എന്നും അവർക്കും മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സർ അൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റിലേറ്റിവിറ്റി തിയറി വെക്കുന്നതെങ്കിൽ പത്താം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പത്തൊമ്പതായ നയൻറ്റീൻ ഒ ഫൈവിലാണ് ഈ തിയറി പറയുന്നത് അതായത് ഇരുപതാമത്തെ സെഞ്ച്വറിയിലാണെങ്കിൽ പത്താം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥത്തിൽ ലീലോവാഖ്യാനം എന്ന ഉപാഖ്യാനം ഉപാഖ്യാനം അത് വായിച്ചിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും ആ കഥ ആപേക്ഷിക സിദ്ധാന്തത്തിൽ ഊന്നി നിന്നുകൊണ്ടാണെന്ന് റിലേറ്റിവിറ്റി തിയറി എന്നവർ പറഞ്ഞിരുന്നില്ല അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ വേറെയായിരുന്നു പക്ഷേ സത്വം അതിൻ്റെ എസൻസ് ഒന്ന് തന്നെയായിരുന്നു ആപേക്ഷികമാണ് പ്രകാശത്തിൻ്റെ വേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ സമയം ഡയലൈറ്റ് ചെയ്യും എന്ന് അതിനകത്ത കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു പത്താം നൂറ്റാണ്ടിൽ റിലേറ്റിവിറ്റി എന്നുള്ള പദമോ അങ്ങനത്തെ യാതൊരു മോഡേൺ പദങ്ങളോ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അത് കാണാതെ പോയത് അത് ഉള്ളിലോട്ട് ചിന്തിച്ച മനുഷ്യൻ തന്ന സംഭാവനകളാണ് അങ്ങനെ ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ട് അവൻ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചിന്തിച്ച് പോയപ്പം ഇവിടെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇതൊക്കെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അത്യാവശ്യം കഞ്ചാവോ അതുപോലത്തെ ലഹരി പദാർത്ഥങ്ങളോ കഴിച്ച് ഇരിക്കുന്ന മനുഷ്യരുടെ ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞു അതൊക്കെ അബ്സേഡിറ്റിയാണ് എന്ന് പറഞ്ഞ് തള്ളി അങ്ങനെയല്ല പുതിയ ശാസ്ത്രം ആധുനിക ശാസ്ത്രം ഏത് പ്രകാരമാണോ എക്സ്പെരിമെൻസിലൂടെ തത്വങ്ങളെ തെളിയിച്ചത് അതുപോലെ തന്നെ എക്സ്പെരിമെൻസ് നടത്തി തന്നെയാണ് പഴയ മഹർഷിമാർ പഴയ മനുഷ്യർ അവരെ നമ്മൾ മഹർഷിമാരെന്നാണ് വലിയ ദർശനങ്ങൾ തന്നവർ അവരും കണ്ടെത്തിയത് ഒരു ഉദാഹരണം എടുത്തത് സമർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം ചാന്തോഗ്യ ഉപനിഷത്തിൽ ശ്വേതകകേതുവിനെ അഭ്യസിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മനസ്സും ആഹാരവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടാണ് പറയണത് ശ്വേതകേതുവിനോട് ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാൻ നമുക്കും ചെയ്തു നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ആദ്യത്തെ ദിവസം പതിനഞ്ചുരുള്ള ഉരുള ആണ് രണ്ടാമത്തെ ദിവസം അത് പതിനാലാക്കി മൂന്ന് പതിമൂന്ന് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് അങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്ന് അവസാനം ആഹാരമേ കഴിക്കാൻ പാടില്ല ഇതാണ് ശ്വേതകേതു അനുഷ്ഠിക്കേണ്ടത് അങ്ങനെ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും അച്ഛൻ മകനെ വിളിച്ച് പതിമൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമായപ്പം അച്ഛൻ മകനെ വിളിച്ച് ചോദിച്ചു ശ്വേതകേതു പഠിച്ച യജുസ് മുഴുവൻ പറയാൻ പറഞ്ഞു അദ്ദേഹം വള്ളി പുള്ളി വിടാതെ പഠിച്ച വേദങ്ങൾ മുഴുവൻ ചൊല്ലിക്കേൾപ്പിച്ചു അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസമായപ്പം ചൊല്ലുന്നതിന് ചെറിയ തപ്പലും തടയലുമൊക്കെ വന്നു പതിനൊന്ന് പന്ത്രണ്ടാമത്തെ ദിവസമായപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കുഴയാൻ തുടങ്ങി പതിനഞ്ചാമത്തെ ദിവസമായപ്പോൾ മകൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എൻ്റെ മനസ്സിലേക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മകന് ഏറ്റവും വലിയൊരു ഉപദേശം കൊടുത്തു അന്നം ഹി മന മനസ്സ് എന്ന് പറയുന്നത് അന്നമാണ് ഇത് നമുക്ക് തന്ത്രത്തിലേക്ക് വരുമ്പം നിവേദ്യത്തിലേക്ക് അനക്സ് ചെയ്യാവുന്ന ഒരു ഉപനിഷത് കഥയും കൂടിയാണത് നിവേദ്യ ശുദ്ധി വേണം എന്ന് പറയാൻ കാരണം മാനിഫെസ്റ്റഡ് കോൺഷ്യസ്നസ് ശുദ്ധമായിരിക്കാനാണ് നല്ല ആഹാരം കഴിക്കുമ്പോൾ നല്ല മനസ്സുണ്ടാകും കാരണം മനസ്സും ആഹാരവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്ന് എക്സ്പെരിമെൻ്റ് ചെയ്താണ് ഇവിടെ പ്രൂവ് ചെയ്തത് നമുക്കും അനുഷ്ഠിച്ചു നോക്കാവുന്നത് ആ കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ട് ഇത് അനുഷ്ഠിച്ചു നോക്കിയാൽ നമുക്കും അതേ അനുഭവം തന്നെ ഉണ്ടാകും വെള്ളം കുടിക്കാൻ അനുവാദം കൊടുത്തിരുന്നു മകൻ അച്ഛൻ ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ആരെങ്കിലും ചെയ്യാൻ മുതിരുകയാണെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കേണ്ട വെള്ളം കുടിച്ചുകൊണ്ട് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് സെൽഫ് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാമെന്നാണ് അപ്പോൾ ആ ആയിട്ട് പ്രൂവൺ തന്നെയാണ് ഇവിടുത്തെയും മുഴുവൻ ഒബ്സർവേഷൻസും എല്ലാ സ്റ്റേറ്റ്മെൻസും മഹർഷിമാരുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്സും എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആണ് ലബോറട്ടറികളിൽ ആയിരുന്നില്ല എന്ന് മാത്രം സോഫസിക്കേറ്റഡ് ലാബുകളിൽ ആയിരുന്നില്ല പക്ഷേ അന്നത്തെ അവൈലബിൾ ലബോറട്ടറികളിൽ അത് ചെയ്തിരുന്നു അങ്ങനെ അന്വേഷിച്ച് രണ്ട് രീതിയിലും അന്വേഷിച്ചപ്പോൾ അകത്തു നിന്ന് അന്വേഷിച്ചവനും പുറത്തു അന്വേഷിച്ചവനും അവസാനം എത്തിച്ചേർന്നത് ഈ സബ്ജക്റ്റീവ് നോളജിലാണ് ഈ ഒബ്സർവ് ചെയ്യുന്ന ആൾ തന്നെയാണ് ആയിട്ട് മാറിയിട്ടുള്ളതെന്നും താനും താൻക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമെന്നുണ്ട് എന്നും ഇവരിരുവരും കണ്ടെത്തി മഹർഷിമാർ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി പറഞ്ഞു നീ കാണുന്ന ലോകം നിന്റെ തന്നെ മാനിഫെസ്റ്റേഷനാണ് നീ തന്നെയാണ് ഈ പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്നത് നീ തന്നെയാണ് ഈ ലോകം മുഴുവനും എന്ന് അവൻ തന്നെയാണ് അവൻ്റെ ചുറ്റുപാടുമുള്ള ലോകം എന്ന് ഇൻ്റലക്ച്വലി മനസ്സിലാവുകയല്ല ഇൻക്യൂഷണലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനമായി അവൻ നിത്യതൃപ്തനായി മാറി ഈ നിത്യതൃപ്തനായി കഴിഞ്ഞ മനുഷ്യന് അമൂല്യമായ ഒരു ധനം ഒരു സ്വത്ത് ഒരു അപൂർവമായിട്ടുള്ള ഒരു സ്വത്ത് കിട്ടിയ ഒരു അനുഭവമാണ് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള വാസന അവൻ എന്തെങ്കിലും അപൂർവവും അമൂല്യവുമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ചുറ്റുപാടും അവൻ്റെ അടുത്തുള്ളവരെയും അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് ഒരു വളരെ വില കൂടിയ ഒരു രത്നം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സേഫിനകത്താക്കി നമുക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാക്കി സൂക്ഷിക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല നമ്മൾ ഉടനെന്ത് ചെയ്യും നമ്മളുടെ ഏറ്റവും അടുത്ത ആളെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറയും ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ടില്ല അതാ എൻ്റെ കയ്യിൽ ഇങ്ങനെ അമൂല്യവും അപൂർവവുമായിട്ടൊരു രത്നം ഉണ്ടെന്ന് അടുത്ത ആളെയും വിളിച്ചിട്ട് ഇത് തന്നെ പറയും ഇത് അതിരഹസ്യമാണ് ഞാൻ നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ വേറെ ആരോടും പറയുന്നില്ല അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അപൂർവവും അമൂല്യവുമായിട്ടുള്ള രഹസ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായി തീരും ഓരോരുത്തരെയും വിളിച്ച് പറയുന്നത് ആരോടും പറഞ്ഞിട്ടില്ല നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അത് മനുഷ്യൻ്റെ സഹജമായ ഒരു വാസനയാണ് അപ്പം താൻ കണ്ടെത്തിയ ഈ സത്യം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് ഇത് കണ്ടെത്തിയ ആളുടെ ഒരാവശ്യമായി തീർന്നു അയാൾ ഏറ്റവും അടുത്ത ആൾക്കാരെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ ചിലരുടെ ബുദ്ധി ഈ പ്രപഞ്ച സത്യത്തെ അന്വേഷിച്ച് അറിയുവാൻ വേണ്ടി കൂടി നടക്കുന്ന ചിലരുടെ ബുദ്ധി ഇത് കേട്ടമാത്രയിൽ തന്നെ ആ സത്യത്തെ ഉൾക്കൊള്ളുവാനും അനുഭവിക്കുവാനും പര്യാപ്തമായി അവരോട് അതൊറ്റപ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർക്ക് സത്യം മനസ്സിലാകും അതെന്തുകൊണ്ടാണ് ബ്രെയിൻ സെല്ലുകൾ വേണ്ടത്ര ഡെവലപ്ഡ് ആയിരിക്കും അവരിൽ ഒരൊറ്റ പ്രാവശ്യം കേൾക്കുന്നതോടുകൂടി തന്നെ ആ അറിവ് അവരുടേതായി മാറും ചിലരോട് അതൊരു പ്രാവശ്യം കൊടുത്താൽ പോരാ ഉദാഹരണങ്ങൾ സഹിതം അത് വീണ്ടും പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഉദാഹരണങ്ങൾ സഹിതം ഈ സത്യത്തെ ഗ്രഹിച്ചവൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു കൊടുക്കുമ്പോഴും ചിലർക്ക് മനസ്സിലാകാതെ വരും മനസ്സിലാകാതെ വരുന്നതിൻ്റെ കാരണം ഇവരന്വേഷിച്ചു ആ അന്വേഷണത്തിൽ ഇവർക്ക് മനസ്സിലായി ബ്രെയിൻ സെല്ലുകൾ വേണ്ടത്ര ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ് എന്നും ബ്രെയിൻ ബ്രെയിൻ സെല്ലുകൾക്ക് വേണ്ടത്ര ഫങ്ഷനിങ് ഉണ്ടാക്കാൻ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നും അവർ കണ്ടെത്തി ഒന്ന് പ്രാണനെയും രണ്ട് മനസ്സിനെയും മനസ്സിൻ്റെ സങ്കല്പങ്ങൾ വഴിയും പ്രാണൻ്റെ നിയന്ത്രണങ്ങൾ വഴിയും അവർ ഈ ബ്രെയിൻ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അതിനെ യോഗമാർഗം എന്നാണ് വിളിക്കുന്നത് ആദ്യത്തേതിനെ ജ്ഞാനമാർഗം എന്നും രണ്ടാമത്തേതിനെ യോഗമാർഗം എന്നും വിളിക്കുന്നു തന്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തേത് ശാംഭവോപായം ശംഭുവിൻ്റെ മാർഗ്ഗം ശിവനെ സംബന്ധിച്ച മാർഗം പറഞ്ഞു കൊടുത്താൽ ഗ്രഹിക്കാൻ സാധിക്കുക അത് ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ അനുപായമെന്നും ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്താലേ അതിനെ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ എന്നും ചിലർ രണ്ടായിട്ട് തിരിക്കാറുമുണ്ട് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നതിനെ മനസ്സിന്റെ ഭാവനകളെയും സങ്കല്പങ്ങളെയും പ്രാണൻ്റെ നിയന്ത്രണത്തെയും ഉപയോഗിച്ചിട്ട് ബ്രെയിൻ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ സത്യത്തെ പറഞ്ഞു കൊടുക്കുന്നതിനെ അവർ ശാക്വതോപായം എന്നും വിളിച്ചിരുന്നു ശക്തോപായം എന്ന് പറഞ്ഞാൽ പ്രാണായാമം പ്രാണന്റെ നിയന്ത്രണം മനസ്സിന്റെ മനസ്സിൻ്റെ നിയന്ത്രണങ്ങൾ മനസ്സിന്റെ ഭാവനകളൊക്കെ ഉപയോഗിച്ചിട്ട് ബ്രെയിൻ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്ത് സത്യത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു നിയമം ചിലർക്ക് ഇതുപോലും സാധിക്കില്ല ഈ പ്രാണായാമമോ അല്ലെങ്കിൽ ഈ ഭാവനയോ ഉപയോഗിച്ച് ബ്രെയിൻ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ളവർക്ക് അതിലും ചെറിയ മാർഗത്തിലേക്ക് വരണം അവരുടെ മനസ്സ് സദാചഞ്ചലവുമാണ് മനസ്സ് സദാചഞ്ചലമായ ഒരാളുടെ പ്രാണൻ ഒരിക്കലും സ്ഥിരമായിട്ട് ചലിക്കില്ല അതും ചഞ്ചലമായി കൊണ്ടേയിരിക്കും അങ്ങനെ ചഞ്ചലമായിട്ടുള്ള പ്രാണനേയും ചഞ്ചലമായിട്ടുള്ള മനസ്സിനെയും ഒന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം വേണം അതിൻ്റെ ഉയർന്ന മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അവരെന്തു ചെയ്തു അവർ മനസ്സിലാക്കി മനസ്സിനെ നിർത്താൻ ചില സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ മനസ്സിനെ നിർത്തുവാൻ ഉള്ള സ്ഥലങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ഇവർ കണ്ടെത്തി ചില പ്രത്യേക ഭാവങ്ങളിൽ ഭാഗങ്ങളിൽ ചില പ്രത്യേക ഭാവനയോടുകൂടി മനസ്സിനെ നിർത്തുകയാണെങ്കിൽ അതിന് ചില ഫലങ്ങളുണ്ടാകും അങ്ങനെ ശരീരത്തിൽ സ്ഥാനകൽപ്പന ചെയ്ത് ശരീരത്തിൻ്റെ സ്ഥാനങ്ങളിലേക്ക് മനസ്സിനെയും ഒക്കെ സഞ്ചരിപ്പിച്ച് അവിടെ നിർത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ സഹായി മാർഗ്ഗങ്ങൾ കണ്ടെത്തി ചിലർക്ക് സ്വന്തം ശരീരത്തിൽ ധ്യാനിക്കുവാൻ പോലും ബുദ്ധിമുട്ട് വന്നു അവർക്ക് ബാഹ്യമായിട്ടുള്ള ഓരോ ഉപാധികളും അവർ കണ്ടെത്തി ഈ ബാഹ്യമായിട്ടുള്ള ഉപാധികളിൽ മനസ്സിനെ നിർത്തി അല്ലെങ്കിൽ ശരീരത്തിലുള്ള ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മനസ്സിനെ നിർത്തി അകത്തോട്ട് കൊണ്ടുപോയി ശാക്വതോപായത്തിലൂടെ കടത്തി ശാംഭവോപായത്തിലൂടെ കടത്തി ഈ അധ്യാത്മിക രഹസ്യത്തെ അറിയിച്ചു കൊടുക്കാറ് ആണ് ഇപ്പോൾ പൊതുവേ പതിവ് ഈ ബാഹ്യ ആലംബനം ബാഹ്യ ഉപാ ബാഹ്യോപാധികളെയോ അല്ലെങ്കിൽ ശരീരോപാധികളെയോ സ്വീകരിച്ചിട്ടുള്ള മാർഗത്തിനെ ആണവോപായം എന്നും പറഞ്ഞു ഇന്ന് കാണുന്ന ഇന്ന് നമുക്കറിയാവുന്ന മിക്കവാറും പൂജാരീതികൾ മുഴുവനും മന്ത്രോച്ചാരണങ്ങളും പൂജാരീതികളും സ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രാണായാമങ്ങളും എല്ലാം ആണവോപായത്തിൽ ആണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് തന്ത്രശാസ്ത്രം എന്ന് കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഈ തന് ആണവോപായമാണ് ഈ ആണവോപായത്തിൽ വളരെ ഗ്രോസറായിട്ടുള്ള വളരെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ക്ഷേത്രം പറഞ്ഞിട്ടുള്ളത് അധ്യാത്മിക പ്രയാണത്തിലേക്കുള്ള ചവിട്ടുപടികളിൽ ആദ്യത്തെ ചവിട്ടുപടി ആയിട്ടാണ് ക്ഷേത്രം പറഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിലെ ആരാധനാക്രമങ്ങളും അതിൻ്റെ കൃത്യമായ രീതിയിൽ അനുഷ്ഠിക്കുമ്പോൾ ഈ ആക്ടിവേഷൻസാണ് ഉണ്ടാക്കുന്നത് ഒരു ഉദാഹരണം എടുക്കാം നമ്മൾ വളരെ വേഗത്തിൽ ഓടുമ്പോൾ നമ്മളുടെ ശരീരം അണയ്ക്കുകയും ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരികയും ചെയ്യുമ്പോൾ വളരെ റാപ്പിഡായിട്ട് ബ്രീത്ത് ചെയ്യുകയും ചെയ്യും ഈ ഓട്ടം അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു എന്നും ഓക്സിജൻ കൂടുതൽ എടുക്കുകയാണ് വളരെ റാപ്പിഡ് ബ്രത്ത് എടുക്കുമ്പം കൂടുതൽ കൂടുതൽ ഓക്സിജൻ എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇതേ ശരീരത്തെ വളരെ പതുക്കം നമ്മൾ നടത്തുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എതിർ ഫലിക്കണം അതായത് ശ്വാസം വളരെ നേർത്തതും കൂടുതൽ ഓക്സിജൻ കണ്ടൻറ്റ് ബോഡിക്കകത്തേക്ക് കയറുകയും വേണം വളരെ നിർമ്മിച്ച് ആ പ്രാണൻ്റെ ദൈർഘ്യത്തെ കൂട്ടുന്ന പ്രക്രിയയ്ക്കാണ് പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണസ്യ ആയാമം ഇതി പ്രാണായാമ ആയാമം ദൈർഘ്യം പ്രാണന്റെ ദൈർഘ്യത്തെ കൂട്ടുക അങ്ങനെ ദൈർഘ്യത്തെ കൂട്ടുമ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടും പ്രദക്ഷിണം നടത്തുന്നത് വഴി അതാണ് ചെയ്യുന്നത് വളരെ പതുക്കെ ഗർഭിണിയായ ഒരു സ്ത്രീ ഏത് പ്രകാരമാണോ ഒരു കുടം എണ്ണം ഒരു തുള്ളി പോലും നിറഞ്ഞ ഒരു കുടം എണ്ണ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതേപോലെ വേണം പ്രദക്ഷിണം വെക്കാൻ എന്നാണ് അംശുമതിയാഗമം പറയുന്നത് അത്ര വളരെ പതുക്കെ വെക്കണം എന്നാണ് അങ്ങനെ പതുക്കെ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മനസ്സ് താൻ ചെയ്യുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധമാവുകയും ശരീരം മന്ദഗതിയിലാവുകയും ചെയ്യുമ്പോൾ ശ്വാസത്തിൻ്റെ ഗതി വളരെ നേർത്തതായി തീരുകയും ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ചെല്ലുകയും ചെയ്യും ബ്രെയിൻ സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പപ്പണി അങ്ങനെ പ്രദക്ഷണം വെച്ച് പുറത്തു വരുന്ന ഒരാളുടെ ബ്രെയിൻ സെല്ലുകൾ ആക്ടിവേറ്റഡ് ആയിരിക്കും ഈ ആക്ടിവേഷൻ ആവുമ്പോൾ പിന്നെ അടുത്ത പടിയായിട്ടുള്ള ശാക്തോപായം അല്ലെങ്കിൽ യോഗ മാർഗത്തിലേക്ക് കയറ്റി അവിടുന്ന് ജ്ഞാനമാർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ് പതിവ് ഈ പുറത്തേക്കുള്ള ക്ഷേത്ര സങ്കല്പം ഒരു സമ്പ്രദായമാണ് ഈ ജ്ഞാനത്തിലേക്ക് എത്തുവാനുള്ളത് വേറെ ഒരു സമ്പ്രദായം പൂജ ചെയ്യുക എന്നുള്ളതാണ് തന്ത്രമായി തന്ത്രശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പല സങ്കേതങ്ങളിൽ ഒന്ന് ക്ഷേത്രവും ഒന്ന് ബാഹ്യമായ ഉപാസനകളുമാണ് തന്ത്രത്തിൻ്റെ തന്നെ വളരെ അസോസിയേറ്റഡ് ആയിട്ടുള്ള രണ്ട് പദങ്ങളാണ് യന്ത്രവും മന്ത്രവും എന്നും യന്ത്രവും മന്ത്രവും ഇല്ലാതെ ഒരു തന്ത്രവും ഇല്ല അപ്പോൾ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഓഫ് യന്ത്രവും മന്ത്രവുമാണ് അപ്പോൾ എന്താണ് ഈ യന്ത്രവും മന്ത്രവും എന്ന് നോക്കണം മനനാത് തായത്രായതയെ ഇതി മന്ത്ര മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നു രക്ഷിക്കുന്നു അതുകൊണ്ടതിനെ മന്ത്രമെന്നും യം ഇതി നിയമം നിയന്ത്രണം എന്നൊക്കെയാണ് എം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിയന്ത്രിച്ചിട്ട് ത്രാണനം ചെയ്യുന്നു രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ യന്ത്രം എന്നും വിളിക്കുന്നു ഇത് രണ്ടിൻ്റെയും ഉത്ഭവവും ഇത് രണ്ടും എവിടെ നിന്നുണ്ടായി ഇത് രണ്ടിൻ്റെയും അർത്ഥത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയിട്ട് വീണ്ടും മുന്നോട്ട് പോകാം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്തോ അതിനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം ചിലർ ബ്രഹ്മം എന്ന് വിളിക്കും ചിലർ ശിവൻ എന്ന് വിളിക്കും ചിലർ ഓൾമൈറ്റി എന്ന് വിളിക്കും ചിലർ ദിറ്റികണൽ എന്ന് വിളിക്കും എന്തായാലും അതിന് എന്തോ കാരണം കൊണ്ട് പലതാകാൻ തോന്നി എന്താണ് കാരണം എന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല കാരണം നമ്മളതല്ല നോവലിസ്റ്റിനോട് നോവലിലെ കഥാപാത്രങ്ങൾക്ക് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ എഴുതി സൃഷ്ടിച്ചു എന്ന് ചോദിക്കാൻ അധികാരമില്ലാത്തതുപോലെ ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ ചിന്തിച്ചത് എന്ന് ചോദിക്കാൻ സാധ്യല്ല അതായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടോ അതിന് ആയി തീരാൻ തോന്നി അങ്ങനെ മനുഷ്യ മനസ്സിലേക്ക് അതിൻ്റെ മനസ്സിലേക്ക് അതിന് മനസ്സുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ചിന്ത വന്നു ചിന്ത വരണമെങ്കിൽ മനസ്സുണ്ടായേ പറ്റുകയുള്ളു അപ്പം മനസ്സുണ്ടായിരുന്നിരിക്കണം ആ മനസ്സിലേക്ക് പലതാകണം എന്നുള്ള ചിന്ത വന്നു ഒരു ചിന്ത തീവ്രമായിട്ടുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വന്ന് ഗ്രസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മനസ്സ് മുഴുവൻ ആ ഒരു ചിന്തയെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും നിൽക്കുക അതായത് നമ്മളുടെ മനസ്സ് ആ ഒരു തോട്ടിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് കണ്ടൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും വളരെ ഘനീഭവിച്ചുകൊണ്ടിരിക്കും ആ ഒരു ചിന്തയെ കേന്ദ്രീകരിച്ച് ഘനീഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഘനീഭവിച്ച് ഘനീഭവിച്ച് വളരെ വിശാലമായി കിടക്കുന്ന വളരെ നിറഞ്ഞു നിൽക്കുന്ന ഈ സച്ചിദാനന്ദം ഘനീഭവിക്കുമ്പോൾ അത് ഒരു ബിന്ദുവായി മാറും ഒരു പോയിന്റായി മാറും ഒരു ചെറിയ ബിന്ദു സ്പെരിക്വൽ ഡ്രോപ്പ് പോലെ ഒരു ഒരു തുള്ളി പോലെ ആയിത്തീരും ഏറ്റവും കൂടുതൽ വോള്യൂം ഒക്കയുപ്പൈ ചെയ്യുകയും ഏറ്റവും കുറഞ്ഞ സ്പേസിനുള്ളിൽ ഏറ്റവും കൂടുതൽ വോള്യൂം ഒക്കയുപ്പൈ ചെയ്യുന്ന ഒരു ജോമെട്രിക്കൽ ഷേപ്പ് സ്ഫിയർ ആണ് അപ്പോൾ അതിൻ്റെ സ്ഫെരിക്കൽ ഷേപ്പ് വരും ഒരു ബിന്ദുവായി തീരും ഈ ബിന്ദു ഇനി ഇനി ചെയ്യാവുന്ന ഒരു സംഗതി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും വികസിക്കുക എന്നുള്ളതാണ് ആ ബിന്ദു പലതായി തീരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മാനിഫെസ്റ്റഡ് ആയത് പലതായി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ടുണ്ടായ ബിന്ദുവായത് കൊണ്ട് പലതായി തീരണം എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് ലക്ഷ്യം അപ്പോൾ ഇത് വികസിക്കണം ഇതിന് രണ്ട് രീതിയിൽ വികസിക്കാം ഇതിങ്ങനെ വളർന്ന് വളർന്ന് വലുതാവാം ഇങ്ങനെ ഇത് വളർന്ന് വളർന്ന് വലുതാവുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഏതൊരു സാധനത്തിനും ഒരു ശബ്ദം ഉണ്ടാകും ആ ശബ്ദത്തെയാണ് നമ്മുടെ ശാസ്ത്രം നാദം എന്ന് വിളിക്കുന്നത് ഈ ബിന്ദു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രവം അതായത് ശബ്ദം ആ ശബ്ദത്തെയാണ് ശാസ്ത്രം നാദം എന്ന് വിളിക്കുന്നത് ഈ നാദം ഇങ്ങനെ ഈ ബിന്ദു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നാദം വളർന്ന് 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 ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും ശാസ്ത്രം അതിനെ ബിഗ് ബാങ് തിയറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം ഏതായാലും ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഈ ഏകമായിട്ടുള്ള നാദം കഷണങ്ങളായി ചിഹ്നിച്ചെറും ഈ ഏകമായിട്ടുള്ള നാദം ഒറ്റ ശബ്ദം പലതായി തീരും അപ്പോൾ അത് കല അല്ലെങ്കിൽ കഷണം സ്മോൾ പീസസ് ആയി മാറും ഈ ഏകമായിട്ടുള്ള നാദം ചെറിയ കഷണങ്ങളായി മാറുമ്പോൾ അതിനെ മാതൃകകൾ അമ്മമാർ എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത് അതാണ് നമ്മളുടെ ആൽഫബറ്റ് അക്ഷരമാല ആ അക്ഷരമാലയിലെ അക്ഷരങ്ങളെ കൂട്ടിവെക്കുമ്പോൾ വാക്കുകളും വാക്കുകളെ കൂട്ടിവെക്കുമ്പോൾ വാചകങ്ങളും വാചകങ്ങളിലൂടെ നമുക്ക് ഏത് ആശയത്തെയും ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത് ഈ നാദത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് ശബ്ദം വാക്ക് വാചകങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഉപാധ്യായും മാറുന്നത് ഈ രപം ഇനി ഈ ബിന്ദുവിന് വേറൊരു രീതിയിലും എക്സ്പാൻഡ് ചെയ്യാം ഒന്നുകിൽ ലീനിയർ ആയിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വീണ്ടും ഒരു സ്ഫിയർ ആയിട്ട് ആയിട്ടോ അതിനെ എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ ഒരു ബിന്ദു ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു സർക്കിളിൻ്റെ ടു ഡയമെൻഷനിൽ സ്പിയർന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ആവും ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗം ഒരു ചാപം ഒരു കോഡ് അപ്പോൾ ഒരു അതിൻ്റെ ഒരു കേർവ് അതിൻ്റെ ഒരു ഭാഗം ചാപത്തെയും ഒരു സ്ട്രെയിറ്റ് ലൈനും ഒരു ബിന്ദുവിനെയും കൊണ്ട് വരയ്ക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ചിത്രവും ഈ ലോകത്തില്ല ഈ ബിന്ദുവും ഈ സ്ട്രെയിറ്റ് ലൈനും ഈ സർക്കിളിൻ്റെ ഭാഗവും ആ സർക്കിളിൻ്റെ ഭാഗം വികസിപ്പിച്ചാൽ അതൊരു സർക്കിളായി മാറും അതുകൊണ്ട് സർക്കിളും സ്ട്രെയിറ്റ് ലൈനും ഈ പോയിന്റും ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വരയ്ക്കുന്നത് എന്ത് വേണമെങ്കിലും വരയ്ക്കാം അതായത് രൂപമുണ്ടാകുന്നത് ഈ ബിന്ദു പ്ലസ് സ്ട്രെയിറ്റ് ലൈൻ പ്ലസ് ദ സർക്കിൾ അതിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഫുൾ സർക്കിളോ കൊണ്ടിട്ടാണ് രൂപമുണ്ടാകുന്നത് ഈ രൂപവുമായിട്ട് ഇതേ ബിന്ദുവിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്ത നാദവും അസോസിയേറ്റ് ആണ് രൂപവും നാമവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് ഒരു രൂപത്തിന് ഒരു നാമം അത് ഉറപ്പാണ് ഒരു നാമത്തിന് ഒരു രൂപം നാമം ഉച്ചരിച്ചാൽ ആ രൂപം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും രൂപത്തെപ്പറ്റി ധ്യാനിച്ചാൽ ആ ശബ്ദം ഉള്ളിൽ കേൾക്കാനും സാധിക്കും ഇതാണ് മന്ത്രവും യന്ത്രവും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഓരോ മന്ത്രത്തിനും ഓരോ യന്ത്രവും അങ്ങനെ മന്ത്രവും യന്ത്രവും കൂടി ചേർന്നിട്ടുള്ള ഒരു ആരാധനാ ആരാധനാരീതിയെയാണ് തന്ത്രം അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഈ മന്ത്രം നമ്മളുടെ സം ടോട്ടൽ വൈബ്രേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന വൈബ്രേഷൻ ഉള്ളതായിരിക്കണം നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളുടെ മുഴുവൻ ചലനത്തിന്റെ ആകത്തൊക്കെയായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവും അതാണ് നമ്മളുടെ വൈബ്രേഷൻ നമ്മളുടെ വൈബ്രേഷനുമായിട്ട് യോജിക്കാത്ത വൈബ്രേഷനുള്ള ഒരു ശബ്ദസമൂഹം അതാണ് മന്ത്രം അതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് ശരിയാണ് അപ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ഓവർലാപ്പവും അതായത് അത് രണ്ടും പരസ്പരം യോജിക്കാത്തതാണ് എങ്കിൽ എൻ്റെ വൈബുമായിട്ട് യോജിക്കാത്ത വൈബ്രേഷനുള്ള സ്പന്ദനമുള്ള ഒരു ശബ്ദ സമൂഹത്തെയാണ് ഞാൻ ഉച്ചരിക്കുന്നതെങ്കിൽ അത് എനിക്ക് നെഗറ്റീവായിട്ട് തരും അതുകൊണ്ട് മന്ത്രശാസ്ത്രം വളരെ പ്രത്യേകിച്ച് പറയുന്നു മന്ത്രങ്ങളിൽ ചിലത് ശത്രുക്കളാണ് മന്ത്രത്തെ നാലായിട്ടാണ് ശാസ്ത്രം ക്ലാസിഫൈ ചെയ്യുന്നത് സിദ്ധം സാധ്യം സുസിദ്ധം അരി അരി എന്ന് പറഞ്ഞാൽ ശത്രു ശത്രുവായിട്ടാണ് ചില മന്ത്രങ്ങളെ കാണുന്നത് അത് നമ്മൾ ജപിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാവും നമ്മളുടെ മനസ്സിൽ ന്യായമായും അപ്പോഴൊരു ചിന്ത വരും ഈശ്വരൻ സർവ്വകാരുണികനല്ലേ എന്നൊക്കെ ആ ചോദ്യത്തിനൊന്നും ശാസ്ത്രത്തിനകത്ത് വലിയ പ്രസക്തിയില്ല കാരണം ഇതൊരു ഒരു ശാസ്ത്രമാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ നിമിത്തം അതിലെ വികാരങ്ങൾക്ക് ഇതൊക്കെ വികാരമാണ് വികാരങ്ങൾക്ക് വലിയ സ്ഥാനമില്ല ശാസ്ത്രബദ്ധമായി തന്നെ ചെയ്യണം അങ്ങനെ ചെയ്താൽ തന്നെ എൻ്റെ ഫലവും ഉണ്ടാകും തീ അഗ്നിയെ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അഗ്നി ഭഗവാൻ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് ആരും ആളുന്ന തീ കൈയിടാതിരിക്കാറില്ലല്ലോ അഗ്നി ആരാധകരാണ് നമ്മൾ അതുകൊണ്ട് ആളുന്ന തീ ഒരു വീട് കത്തുകയാണെങ്കിൽ ആ വീട്ടിൽ ഞാൻ ഞാനിരിക്കും കാരണം ഞാൻ ദിവസവും അഗ്നിഹോത്രം ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മൾ പറയാറില്ല അതുപോലെ അവിടെ വികാരങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്തതുപോലെ ശാസ്ത്രത്തിനാണ് പ്രാധാന്യം അപ്പോൾ അരി മന്ത്രം ജപിച്ചാൽ അത് നമ്മളിൽ അത് റെസൊണേറ്റ് ചെയ്യുന്നതിന് പകരം അത് നെഗറ്റീവായിട്ട് ഡിസ്ട്രക്റ്റീവ് ഓവർലാപ്പിംഗ് ആയിട്ട് ഭവിച്ചത് നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കും നേരെ മറിച്ചിട്ട് ഈ മന്ത്രങ്ങൾ നമ്മളുടെ വൈബ്രേഷന് യോജിച്ചതാണ് എങ്കിൽ ആ മന്ത്രം ചെ ഒരു പ്രത്യേക ആവർത്തി ജപിച്ചു കഴിയുമ്പോൾ അതിനെയാണ് പുരശ്ചരണം എന്ന് പറയുന്നത് പ്രത്യേക ആവർത്തി ജപിച്ചു കഴിയുമ്പോൾ നമ്മളുടെ വൈബ്രേഷനും ആ മന്ത്രമുണ്ടാക്കുന്ന സ്പന്ദനം വൈബ്രേഷനും കൂടി ചേർന്നിട്ട് നല്ല ഒരു വൈബ്രേഷനൽ പാറ്റേൺ ശരീരത്തിൽ ഉണ്ടാവുകയും ആ വൈബ്രേഷണൽ പാറ്റേണിന് ഒരു രൂപം ഉണ്ടാവണമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മന്ത്രത്തിനും ഒരു യന്ത്രം ഉണ്ടാകുന്നത് പോലെ ഈ വൈബ്രേഷണൽ പാറ്റേൺ ഒരു രൂപത്തെ മാനിഫെസ്റ്റ് ചെയ്യിക്കുകയും ചെയ്യും അതാണ് ദേവത ഈ മന്ത്രവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ദേവതയാണ് അവിടെ പ്രത്യക്ഷമാക്കുന്നത് അങ്ങനെയാണ് ദേവീ ദേവന്മാർ പ്രത്യക്ഷമായി എന്ന് പറയുന്നത് അപ്പോൾ ഈ ദേവീ ദേവന്മാരെ പ്രത്യക്ഷമാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന ഈ നമ്മളുടെ ഈ ശരീരത്തിൻ്റെ പ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ സ്പന്ദനം ഒരു പ്രത്യേക വൈബ്രേഷണൽ മോഡിലാവുകയും അത് നമ്മളുടെ ബ്രെയിനിനെ സ്വാധീനിക്കുകയും നമ്മളുടെ ബ്രെയിനിൽ ഉറങ്ങിക്കിടക്കുന്ന ന്യൂറോൺസിനെ ഉണർത്തുകയും ഒരുപാട് ന്യൂറോൺസ് ഉറങ്ങിക്കിടക്കുകയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് അതിനെ ഉണർത്തുകയും സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള കാഴ്ചപ്പാടും കഴിവുകളിലേക്കും നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഇതിനൊക്കെ ശരീരം വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടും തന്ത്രശാസ്ത്രം ശരീരത്തെ വളരെ പ്രധാനമായി തന്നെ കാണുന്നു തൻ എന്നുള്ള ധാതുവാണ് തന്ത്രം എന്നുള്ള ശബ്ദം ഉണ്ടാകാൻ കാരണം എന്നാണ് ശാസ്ത്രകാരന്മാർ വയ്യാകരണന്മാരൊക്കെ പറയുന്നത് ആ തൻ എന്നുള്ള വാക്കുവിന് പത്ത് വ്യത്യസ്ത അർത്ഥങ്ങൾ കോശം പറയുന്നു അതിലൊരർത്ഥം തൻ ഇതി തനു ശരീരം എന്നാണ് പിന്നെ പറയുന്നത് വിസ്താരിയതേ ഇതി തന്ത്ര വിസ്താരിയതേ വിസ്തരിപ്പിക്കുന്നു അപ്പം തൻ എന്നുള്ള ധാതുവിന് രണ്ടർത്ഥം ഒന്ന് വിസ്തരിപ്പിക്കുന്നു ഒന്ന് ശരീരം എന്നർത്ഥം പല അർത്ഥങ്ങളും അതിന് പറയുന്നുണ്ട് ആ പല അർത്ഥങ്ങളിൽ ഈ രണ്ടർത്ഥം വളരെ പ്രധാനമാണ് ശരീരത്തിലിരിക്കുന്ന എന്തിനെയോ ഒന്നിനെ വികസിപ്പിക്കുന്നു വിസ്തരിപ്പിക്കുന്നു അത് എന്തായിരിക്കും ശരീരത്തിലിരിക്കുന്നത് ശരീരത്തിലിരിക്കുന്നത് ബോധമാണ് ഞാൻ എന്നുള്ള ബോധത്തെ ഞാൻ ഈ ശരീരമാണ് ഇന്ന സമയത്ത് ജനിച്ചു ഇനി ഏതോ ഒരു സമയത്ത് മരിക്കും എന്നുള്ള സ്പേസ് ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ്സിനെ സ്പേസ് ടൈം റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോവുക ആ ബോധത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ അനാദിയാണ് ഞാൻ ഈ എനിക്ക് സ്ഥല കാല ഇതില്ല സ്ഥല എന്ന ഒരു റെസ്ട്രിക്ഷനും കാലം എന്ന റെസ്ട്രിക്ഷനും ഇല്ല അങ്ങനെയുള്ളൊരു ബോധത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഈ ശാസ്ത്രം സഹായിക്കുന്നു ഇതിന് ആധുനിക കാലഘട്ടവുമായിട്ട് എന്താ പ്രസക്തി ഈ തന്ത്ര ശാസ്ത്രത്തിന് ആധുനിക കാലത്തുള്ള എല്ലാമായിട്ടും ഇതിന് പ്രസക്തിയുണ്ട് കാരണം മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ആ മനുഷ്യൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ ആ പ്രശ്നങ്ങൾക്കെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ശാസ്ത്രം ഓഫറ് ചെയ്യുന്നത് ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും ഈ ആധുനിക ശാസ്ത്രത്തിന് ഏതുപോലെയാണോ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുള്ളത് അതേപോലെ തന്നെ ഈ ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളും ചില പ്രിൻസിപ്പിൾസും ഉണ്ട് ആ പ്രിൻസിപ്പിൾസിൽ അടിസ്ഥാനപ്പെട്ടാണ് ഈ ശാസ്ത്രം പ്രവർത്തിക്കുന്നത് മനുഷ്യ മനസ്സിലൂടെ പോകുന്ന മനുഷ്യ മനസ്സിനെ തീവ്രമായിട്ട് ഗ്രസിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ കാരണം ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെ പ്രയത്നവും ഏത് കാലത്തായാലും ഈ കാലത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഈ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ ശാസ്ത്രം പ്രസക്തമാണ് അവൻ്റെ മനസ്സിൽ അവനെ വല്ലാതെ വ്യവലാതിപ്പെടുത്തുന്ന ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ ശാസ്ത്രം ഇത് ആണ് ഒരു ഉദാഹരണം എടുക്കാം എലിവേഷം കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് മനുഷ്യന് എലിശല്യം ഉണ്ടായിരുന്നു മനുഷ്യനെന്നും പ്രപഞ്ചത്തെ സ്നേഹിക്കണം ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഉപ ഉപദ്രവത്തെ പറ്റിയായി പറയണം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെയും എനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നതിനെയും എല്ലാം ഒരു ജീവി വന്ന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത്ര വളരെ വിശാല മനസ്കരൊന്നും നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും കൊല്ലാനാണ് ശ്രമിക്കുക ഇല്ലാതാക്കാൻ ശ്രമിക്കും ഓടിച്ചു കളയാൻ ശ്രമിക്കും പിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ കാലത്ത് എലിവഷമൊന്നും ഉണ്ടായിരുന്നില്ല ഈ എലിവഷം കണ്ടുപിടിച്ചതും ഇതേ ആഗ്രഹത്തിൽ നിന്ന് തന്നെയാണ് പുറത്തോട്ട് പോയ മനുഷ്യൻ ഈ ശല്യം ഇല്ലാതാക്കാൻ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു എലിവേഷം ആ പുറത്തോട്ട് പോകാതിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തു അവന് മനസ്സിലായി ഈ എലിയെ ഇല്ലാതാക്കണമെങ്കിൽ ചില പെർട്ടിക്കുലർ വൈബ്രേഷൻ ഉണ്ടാക്കിയാൽ മതി ഈ ലോകത്ത് ആ വൈബ്രേഷൻ അവിടെ നിൽക്കുമ്പോൾ ഈ എലി ഇങ്ങോട്ട് വരില്ല ഒന്നുകിൽ അതിനകത്ത് വന്നാൽ അവൻ മരിച്ചു പോകും അല്ലെങ്കിൽ ആ വൈബ്രേഷൻ ഇവിടെ വരില്ല ആ വൈബ്രേഷനെ പറ്റി അവൻ പഠിച്ചപ്പോൾ ആ വൈബ്രേഷനിൽ പാറ്റേൺ അവനൊരു മന്ത്രമായിട്ടും ആ പാറ്റേൺ ഉണ്ടാക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ദേവതയായിട്ടും അവൻ്റെ ഉള്ളിൽ നിന്ന് അവന് മനസ്സിലായി പ്രപഞ്ചസാര സാരസംഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ മൂഷിക നിവാരണാർത്ഥം ഒരു മാർജാര മാർജാരരുദ്രപ്രയോഗമുണ്ട് എലിയുടെ ശത്രുവാണ് പൂച്ച അപ്പോൾ എലിയെ ഇല്ലാതാക്കണമെങ്കിൽ പൂച്ചയുടെ വൈബ്രേഷൻ ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ അവൻ അകത്തോട്ട് പോയി ആ വൈബ്രേഷണൽ പാറ്റേൺ കണ്ടുപിടിച്ചു ഒരു പൂച്ചയുടെ ഫോം അതിനവൻ രുദ്രൻ എന്ന് പേരിട്ടു ഒരു പാരഗ്രാഫോളം നീളം വരുന്ന ഒരു മന്ത്രാണത് ഈ മന്ത്രം അവൻ അതിൻ്റെ പ്രയോഗം എന്തിനാണ് ഈ മന്ത്രം ജപിക്കുന്നത് ഈ മന്ത്രം മൂഷിക്ക നിവാരണാർത്ഥം എലിശല്യം ഇല്ലാതാകാനാണ് ഇതല്ലേ ശിവന്റെ ധ്യാനമുണ്ട് ഒരു ഗംഭീരൻ പൂച്ചയുടെ ധ്യാനാണ് അവിടെ ശിവന് ശിവനെ ഒരു പൂച്ചയായിട്ട് നല്ല വിസ്കേഴ്സും നല്ല ക്ലോസും ഒക്കെ വെച്ചിട്ട് നല്ല ഒരു ശൗര്യ വീര്യമുള്ള ഒരു പൂച്ചയായിട്ട് ഭാവന ചെയ്യുകയാണ് ഇങ്ങനെ ഭാവന ചെയ്യുന്ന സമയത്ത് ഈ മന്ത്രസ്പന്ദനവും ഈ ഭാവനയും കൂടെ ചേരുമ്പോൾ ഈ പ്രമാസസിൽ ഈ പൂജ നടക്കുന്ന അല്ലെങ്കിൽ ഈ മന്ത്രജപം നടക്കുന്ന പ്രൊമായിസസിൽ ഈ വൈബ്രേഷണൽ പാറ്റേൺ നിലനിൽക്കുകയും ആ വൈബ്രേഷൻ പാറ്റേൺ കാരണം എനിക്ക് വരാതിരിക്കാനും സാധിക്കും അപ്പോൾ അത് അവൻ കണ്ടുപിടിച്ചു ആഗ്രഹമാണോ മനുഷ്യനെ എലിവശം കണ്ടുപിടിപ്പിച്ചത് അതേ ആഗ്രഹം തന്നെയാണ് ഈ മെത്തേഡും കണ്ടുപിടിച്ചത് രണ്ടും സാധു തന്നെയാണ് കറക്റ്റ് തന്നെയാണ് പിന്നെ അന്നത്തെ കാലത്ത് കർഷകരായിരുന്നു കൃഷി ഓറിയൻറ്റഡ് ആയിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത് അപ്പോൾ അവന് കീടനാശിനികൾ കണ്ടുപിടിച്ചിരുന്നില്ല അവൻ അതിനും ഒരു വൈബ്രേഷൻ കണ്ടുപിടിച്ചു ചില പർട്ടിക്കുലർ ഇന്ന് ഈ വൈബ്രേഷൻ ഉപയോഗിച്ചിട്ട് എലിശല്യം ഇല്ലാതിരിക്കാനുള്ള ഡിവൈസസ് ഉണ്ട് കെമിക്കൽ യൂസ് അല്ലാണ്ട് കെമിക്കൽസ് ഉപയോഗിക്കാതെ എലികളെ ഇല്ലാതാക്കുവാനുള്ള വൈബ്രേഷൻ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട് ആ വൈബ്രേഷൻ ഉപയോഗിച്ച് ഈ മസ്കിറ്റോ റിപ്പല്ലൻ്റ് ആയിട്ട് കെമിക്കൽസ് ഉപയോഗിക്കാതെ ചില വൈബ്രേഷൻ ഉപയോഗിച്ച് ഇല്ലാണ്ടാക്കുന്ന ഡിവൈസസ് ഉണ്ട് ഇതേ വൈബ്രേഷൻ ഈ മോഡേൺ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കാതെ മനസ്സിലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ ചെയ്തത് നിസ്സാരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് കീടനാശിനി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് ഇല്ലാതായിരിക്കാം വിളകൾ നശിക്കാൻ പാടില്ല അവനൊരു വൈബ്രേഷൻ പാറ്റേൺ ഉണ്ടാക്കി ഹനുമാൻ്റെ വൈബ്രേഷൻ ആണ് അവൻ ഉണ്ടാക്കിയത് ഹനുമത് പ്രയോഗം കീടനാശനാർത്ഥം ഹനുമത് പ്രയോഗം എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ അങ്ങനെ കീടനാശിനി മുതൽ തുടങ്ങി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതിദുർഘടമായിട്ടുള്ള ദുർഘടമായിട്ടുള്ള രോഗങ്ങൾ മാറ്റാൻ തളർന്ന് കിടക്കുന്നവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല മരിക്കും ഇനി ഒരു രക്ഷയും ഇല്ല എങ്കിൽ ശാസ്ത്രം എന്ന ക്രിയ ചെയ്യാൻ പറയുന്നു അതിൽ പറയുന്നു നാലാമത്തെ ദിവസം ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലാബറേറ്റി റിച്വൽ ആണത് നാലാമത്തെ ദിവസം അയാൾ എഴുന്നേറ്റിരിക്കും എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത് എഴുന്നേറ്റിരിക്കും പ്രോബിലിറ്റി അല്ല പറയണത് ഷുവറിറ്റിയാണ് പറയുന്നത് എഴുന്നേറ്റിരിക്കും എഴുന്നേറ്റിരുന്നില്ലെങ്കിൽ എന്തു ചെയ്യും നാലാമത്തെ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നതുപോലെ ക്രിയയ്ക്ക് മാറ്റം വരുത്തൂ എന്ന് പറയണമെങ്കിൽ അത് ചെയ്ത ഒരാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അത് ഞാനത് അവിശ്വസിക്കുന്നില്ല ചെയ്താൽ ഫലിക്കും അങ്ങനെ വെച്ച് സിംപിളായിട്ടുള്ള ഹ്യൂമൻ ഡിസയേഴ്സ് മുതൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഡിസയേഴ്സ് വരെ സാധിക്കുവാനുള്ള മെത്തഡോളജി അടങ്ങുന്ന ഒരു ശാസ്ത്രമാണ് ഈ ആഗ്രഹങ്ങളുടെ നീർച്ചുടിയിൽപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം നയിക്കുന്നത് ഇന്നത്തെ ലോകം വളരെ ചെറിയൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അസ്വസ്ഥതയുടെ ഒരു ലോകമാണ് ലോകം വളരെ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് റാപ്പിഡായിട്ട് പ്രോഗ്രസ് ചെയ്യാണ് അതുമായിട്ട് കോപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ ലോ ഈ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അസന്തുഷ്ടങ്ങൾ അസന്തുഷ്ടികൾ ഈ അസന്തുഷ്ടികൾ നമ്മളുടെ ശരീരത്തിനേൽപ്പിക്കുന്ന രോഗങ്ങൾ ഈ രോഗങ്ങൾ നിവാരണം ചെയ്യുവാനുള്ള ഒരു പ്രയാണം രോഗനിവാരണം അതിനുള്ള പ്രയാണം സ്ട്രെസ്സും സ്ട്രെയിനിൽ നിന്നും വരുന്ന ഒരുപാട് രോഗങ്ങൾ രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനുകളും ആഗ്രഹങ്ങൾ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനുകളും നമ്മളുടെ പൊട്ടൻഷ്യാലിറ്റിയെ മുഴുവൻ പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തതിലുള്ള നമ്മളുടെ കൺട്രോളിലല്ലാത്ത സാഹചര്യങ്ങൾ കാരണം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു വല്ലാത്ത ഒരു പൊസിഷനിലാണ് ഇന്നത്തെ കാലത്തെ മനുഷ്യൻ നിൽക്കുന്നത് അവന് അവൻ്റെ അവൻ നിൽക്കുന്ന ലോകത്തിൻ്റെ പ്രോഗ്രസ്സുമായിട്ട് അത്ര ഫാസ്റ്റ് ഡെവലപ്മെൻറ്റാണ് ഇവിടെ അതുമായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുക ആ ഓട്ടത്തിനിടയിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ആ ശി ശിഥിലതയേൽപ്പിക്കുന്ന ഏൽപ്പിക്കുന്ന നൊമ്പരങ്ങള് ഇതെല്ലാമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഇതിനെല്ലാമുള്ള ഒരു സൊല്യൂഷനാണ് ഈ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ ഇവർ പഠിച്ച് ആറ് തരത്തിൽ ക്ലാസിഫൈ ചെയ്തു കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ് ക്ലാസിഫിക്കേഷൻ ഏത് ശാസ്ത്രവും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും വേറെ ഏത് ശാസ്ത്രമായാലും തൻ തങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തെ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷനിലൂടെയാണ് ഇവിടെയും ഈ മഹർഷീശ്വരന്മാരായിട്ടുള്ള സയൻറ്റിസ്റ്റ് അവരെ സയൻറ്റിസ്റ്റാണ് അവരാണ് ഞാൻ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളായിട്ട് കാണുന്നത് കാരണം ഒരു അപ്പറേറ്റസിൻ്റെയും ഉപയോഗമില്ലാണ്ട് സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞ് ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പുറത്തെടുത്തു കൊണ്ടുവന്നവരാണവർ വളരെ വലിയ ശാസ്ത്രജ്ഞന്മാർ തന്നെ ആയിരിക്കണം അവർ ഇതേ മെത്തഡോളജി തന്നെയാണ് ഉപയോഗിച്ചത് ക്ലാസിഫിക്കേഷൻ തന്നെയാണ് അവരും ഉപയോഗിച്ചിരുന്നത് മോഡേൺ സയൻസ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ക്ലാസിഫിക്കേഷൻ ടെക്നോ മെത്തഡോളജിയിലേക്ക് വന്നത് അതിലുമൊക്കെ എത്രയോ മുമ്പ് ഇവർ ഈ ക്ലാസിഫിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചു കാട്ടിലിരുന്നിരുന്ന മനുഷ്യർ നാട്ടിലിരുന്ന മനുഷ്യരെ ഒബ്സർവ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളെ ബ്രോഡായിട്ട് ആറ് തരത്തിൽ ക്ലാസിഫൈ ചെയ്തു ശാന്തി വശ്യം വിദ്വേഷണം സ്തംഭനം ഉച്ചാടനം മാരണം അങ്ങനെ ആറായിട്ട് ശാന്തി സമാധാനം ഉണ്ടാവുക വശ്യം വശത്താക്കുക വിദ്വേഷണം കൂടിച്ചേർന്നിരിക്കുന്ന രണ്ട് സംഗതികളെ എതിർ തെറ്റിക്കുക സ്തംഭനം പ്രവർത്തനരഹിതമാക്കുക ഉച്ചാടനം ഉള്ളിൽ നിന്ന് തന്നെ പുറത്താക്കുക മാരണം കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യുക ഈ ആറ് ക്ലാസിഫിക്കേഷനിൽ പെടാത്ത ഒരാഗ്രഹവും ആർക്കും ആഗ്രഹിക്കാൻ പറ്റില്ല ഏതൊരാഗ്രഹവും സാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിന് കിട്ടുന്നത് സുഖമാണ് സന്തോഷമാണ് ആനന്ദമാണ് അതുകൊണ്ട് നല്ല സന്തോഷം ചീത്ത സന്തോഷം എന്ന് രണ്ടില്ല ഞാൻ ഇന്നാകെ ചീത്ത സന്തോഷത്തിൽ ഇരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ ചീത്ത സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ സുഖം മാത്രമേ അനുഭവിക്കാറുള്ളൂ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അല്ലെ ക്വാളിറ്റി കൂടുമ്പോൾ നല്ല സുഖമാണെന്ന് പറയും ചീത്ത സുഖമാണെന്ന് ആരും പറയാറില്ല അപ്പോൾ സുഖം നല്ലതുമല്ല ചീത്തയുമല്ല സുഖം സുഖമാണ് അത് ആഗ്രഹ സാധ്യത്തിലൂടെ വരുന്നതാണ് ആഗ്രഹം സാധിച്ചാൽ സുഖം ലഭിക്കുന്നു അത് ആ സുഖം എപ്പോഴും നല്ലതു തന്നെയാണ് പോസിറ്റീവ് തന്നെയാണ് നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് തന്ത്രശാസ്ത്രം ആഗ്രഹങ്ങളെ ക്ലാസ്സിഫൈ നല്ലതും ചീത്തയായിട്ട് ക്ലാസിഫൈ ഇല്ല നല്ല ആഗ്രഹങ്ങൾ ചീത്ത ആഗ്രഹങ്ങളൊന്നുമില്ല മനുഷ്യൻ്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം അങ്ങനെ ഉള്ള സുഖത്തിൻ്റെ നേച്ചറിലേക്ക് അവർ നോക്കി ഒബ്സർവേഷനിലൂടെയാണ് ഈ പഠിക്കണേ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് മുഴുവൻ അങ്ങനെയാണ് ഒബ്സർവ് ചെയ്തപ്പോൾ ഈ സുഖം ഫ്ലീറ്റിംഗ് ആണ് സ്ഥായിയല്ല അപ്പോൾ അവൻ പിന്നെ അന്വേഷിച്ചു ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് ഈ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടുകയാണെങ്കിൽ വളരെ നന്നായി മോക്ഷം അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ശാസ്ത്രം പറയണത് നമ്മളുടെ ഭാരതീയ മഹർഷീശ്വരന്മാർ ഏറ്റവും ഉയർത്തി കാണിക്കുന്നത് മോക്ഷമാണ് കാരണം ഒരിക്കലും നശിക്കാത്ത സുഖം ഒരിക്കലും പഴയതാകാത്ത സുഖം അതിന് ലഭിക്കും അത് ലഭിക്കും അപ്പോൾ അത് മോക്ഷം എന്നുള്ളത് ഈ ആറെണ്ണത്തിൽ ഏത് ക്ലാസിഫിക്കേഷനിലും പെടും ഈ ആറെണ്ണത്തിലും പെടും കാരണം എനിക്ക് മോഹങ്ങളിൽ നിന്ന് ഒരു വിടുതൽ വേണമെന്നുള്ളത് ഒരു അസ്വസ്ഥതയായി മാറും എൻ്റെ മനസ്സിൽ അപ്പോൾ ആ അസ്വസ്ഥതയ്ക്ക് ഒരു ശാന്തി വരണം അതായത് എന്നെ മോഹങ്ങളിൽ നിന്ന് വിടണം അപ്പോൾ അത് ശാന്തിയായി ആ മോഹങ്ങളിൽ നിന്ന് വിടുന്നതിന് എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണം അത് വശ്യമായി അതിൽ നിന്ന് എതിരായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ വിടുതൽ കിട്ടണം അത് വിദ്വേഷനായി എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കും എൻ്റെ മനസ്സും എൻ്റെ ഇന്ദ്രിയങ്ങളും പോകരുത് അത് അന്തർമുഖ ആകണം അകത്തോട്ട് തന്നെ പോകണം അപ്പോൾ അത് സ്തംഭനമായി ആ എൻ്റെ മനസ്സിനകത്ത് ഈ ഫൈനലായിട്ടുള്ള സംഗതിക്ക് വിഘാതമായി നിൽക്കുന്ന വല്ല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അത് പുറത്തിയാടണം അത് ഉച്ഛാടനമായി അവസാനം എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്ന ഈ ചെറിയ ഞാൻ ലിറ്റിൽ ഈഗോ ഇല്ലാതാകണം അപ്പോൾ അത് മാരണമായി തന്ത്രശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു മരണാതുത്തമം കർമ്മം ന ഭൂതം ന ഭവിഷ്യതി മാരണത്തെക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു കർമ്മം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അപ്പോൾ മോക്ഷായി സുഖം പരമമായിട്ടുള്ള സുഖമായി ഈ സുഖം കിട്ടാതെ വരുമ്പോൾ മനുഷ്യനെന്ത് ചെയ്യും മനുഷ്യൻ അസ്വസ്ഥനാകും അശാന്തനാകും അശാന്തി വന്നു കഴിയുമ്പോൾ കൃഷ്ണൻ പറയുന്നു അശാന്തസ്യ കുതസുഖം അശാന്തൻ എവിടെയാണ് സുഖം അപ്പം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഏക്കാലത്തും അവൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് തന്ത്രശാസ്ത്രം അവൻ്റെ സമാധാനത്തിന് വേണ്ടി അവനെ കൺസിഡർ ചെയ്തിട്ട് അവൻ്റെ സം ടോറ്റാലിറ്റിയെ കൺസിഡർ ചെയ്തിട്ട് അവൻ്റെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയെ കൺസിഡർ ചെയ്തിട്ട് നീ അത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന് പറയാതെ അവൻ ഏത് തലത്തിലാണോ നിൽക്കുന്നത് ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ശാസ്ത്രവും കൂടിയാണ് മനുഷ്യന് പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത് പറ്റാവുന്ന പ്രിസ്ക്രിപ്ഷൻസ് മാത്രമേ തന്ത്രശാസ്ത്രം കൊടുക്കാറുള്ളൂ തന്ത്രം ഒരാഗ്രഹത്തെയും നിഷേധിക്കുന്നില്ല ആഗ്രഹങ്ങൾ യൂണിവേഴ്സലായതുകൊണ്ട് ഈ ബ്രാഹ്മണന് ചില പ്രത്യേക റിഫൈൻഡ് ആഗ്രഹങ്ങൾ ശൂദ്രന് കുറച്ച് അൺറിഫൈൻഡ് ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്ത്രം ജാതിയെ പറ്റി ചിന്തിക്കുന്നില്ല സ്ത്രീക്ക് കുറച്ച് മുന്തിയ ആഗ്രഹങ്ങൾ പുരുഷന്മാർക്ക് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് താന്ത്രം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വ്യത്യാസവും അംഗീകരിക്കുന്നില്ല ഇപ്പം ജാതിഭേദത്തെയോ ലിംഗഭേദത്തെയോ അംഗീകരിക്കാത്ത ഒരു ശാസ്ത്രമാണ് ഗതം ശൂദ്രസ് ശൂദ്രത്വം ഗതാവിപ്രസ്യ വിപ്രത ദീക്ഷാ സംസ്കാരസമ്പന്നി ജാതി ഭേദോ നവിദ്യതേ എന്നാണ് ശാസ്ത്രം ഗതം ശൂദ്ര ശൂദ്രത്വം ശൂദ്രൻ്റെ ശൂദ്രത്വത്തെയും വിപ്രസ്യ വിപ്രത വിപ്രന്റെ വിപ്രത്വത്തെയും ദീക്ഷാ സംസ്കാര സമ്പന്നനായ ദീക്ഷയാകുന്ന സംസ്കാരം കൊണ്ട് സമ്പന്നനായിരിക്കുന്നവന് ഗതാ ഇല്ല ഇല്ലാണ്ടാകും അവന് ന ജാതി ഭേ ജാതിഭേദോണ വിദ്യതെ ജാതിഭേദങ്ങൾ ഉണ്ടാവുകയില്ല ജാതിയും സ്ത്രീ പുരുഷ വ്യത്യാസവും ഉണ്ടാവുകയില്ല അങ്ങനെ മനുഷ്യനെ അവ കൺസിഡർ ചെയ്തിട്ട് അവൻ എവിടെ നിൽക്കുന്നുവോ അവനെ പഠിച്ച് അവൻ്റെ മനസ്സിനാവശ്യം അവൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനാ മാർഗത്തെ പറഞ്ഞു കൊടുക്കുന്നതാണ് തന്ത്രശാസ്ത്രം അപ്പം അതിനെന്ത് ചെയ്യണം ആദ്യം ആദ്യം ഒരു ഗുരുവിനെ കണ്ടുപിടിക്കണം ഗുരുവിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം ആവശ്യപ്പെടുന്നു ആറുമാസം മുതൽ നാല് വർഷം വരെയുള്ള കാലയളവ് ഗുരുവിനെ സേവിച്ച് ഗുരുവിൻ്റെ കൂടെ വസിക്കണം അങ്ങനെ ഗുരുവിൻ്റെ കൂടെ ഗുരുവിനെ സേവിച്ച് വസിച്ചു കഴിയുമ്പോൾ ഗുരുവിന് ശിഷ്യനെയും ശിഷ്യന് ഗുരുവിനെയും മനസ്സിലാകും ഗുരുവിനെ പരീക്ഷിക്കാനുള്ള അവസരം ശിഷ്യനുണ്ടാവും പരീക്ഷിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് ഹിപ്പോക്രൈറ്റ് ആണോ അല്ലയോ എന്ന് പരീക്ഷിക്കണം പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നയാളാണോ എന്ന് ഗുരുവിനെ പരീക്ഷിക്കണം ശിഷ്യൻ അങ്ങനെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഇവർ പരസ്പരം മനസ്സിലാവും ശിഷ്യൻ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു ശിഷ്യൻ്റെ ബയോളജിക്കൽ ഋത്തം എന്താണ് കഴിക്കുന്ന ആഹാരം എന്താണ് ഏത് ഷഡ്രസങ്ങളിൽ ഏത് രസത്തിനോടാണ് കൂടുതൽ താല്പര്യം ഏത് ടൈപ്പ് ഓഫ് ഇമേജസ് ഇമേജസൊക്കെയാണ് ഈ ശിഷ്യൻ്റെ മനസ്സിലൂടെ പോകുന്നത് അത് ഡ്രീം അനാലിസിസിലൂടെ മനസ്സിലാകും അങ്ങനെ പലതരത്തിലുള്ള ഒബ്സർവേഷനിൽ നിന്നും അനാലിസിസിൽ നിന്നും ശിഷ്യൻ്റെ സ്വഭാവം ഗുരു മനസ്സിലാക്കുന്നു ഈ സ്വഭാവവുമായിട്ട് യോജിക്കുന്ന ഒരു ദേവതയെ ഗുരു കണ്ടുപിടിക്കുകയാണ് ആ ദേവതയ്ക്ക് യോജിക്കുന്ന ഒരു മന്ത്രം ദീക്ഷ എന്നുള്ള ചടങ്ങിൽ ശിഷ്യൻ്റെ കാതിലേക്ക് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഗുരുവിൻ്റെ വായിൽ നിന്ന് ദീക്ഷാസമയത്ത് ശിഷ്യൻ്റെ കർണകൂടങ്ങളിൽ പതിക്കുന്ന ശബ്ദസമൂഹത്തെയാണ് ശാസ്ത്രം മന്ത്രം എന്ന് വിളിക്കുന്നത് ആ മന്ത്രം ശിഷ്യൻ്റെ ശരീരത്തിലേക്ക് പതിച്ചു കഴിയുമ്പോൾ ആ മൊമൻ്റിൽ ആ മന്ത്രം പതിക്കുന്ന ആ മൊമെൻറ്റിൽ ശിഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാകും അങ്ങനെ ആ ചേഞ്ച് ഒരു ചെറിയ ചേഞ്ചായിരിക്കും ഒരു പക്ഷേ ചിലർക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള ചേഞ്ച് ആയിരിക്കും ആ ചേഞ്ചിൽ നിന്നാണ് ശിഷ്യൻ പിന്നെ പ്രക്രിയ തുടങ്ങുകയാണ് സാധന എന്നുള്ള പ്രക്രിയ തുടങ്ങുകയാണ് അതാണ് തന്ത്രം പറയുന്നത് മന്ത്രജപം ചില അങ്കന്യാസ കരന്യാസ ചില പ്രത്യേക ന്യാസന്യാസം എന്ന് പറഞ്ഞാൽ തൊടുക ശരീരത്തിൻ്റെ വിരലുകളെ കൊണ്ട് ചില പ്രത്യേക മന്ത്രജപത്തോടു കൂടി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന കോൺസെൻട്രേഷനെയാണ് ന്യാസം എന്ന് വിളിക്കുന്നത് അങ്ങനെ കൂടി ഈ മന്ത്രം ആവർത്തിച്ച് 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 ചെയ്യുകയാണ് അപ്പോൾ എന്താ വാസ്തവത്തിൽ സയൻറ്റിഫിക്കായിട്ട് നടക്കുന്നത് ഒരു തോട്ട് അതാണ് മന്ത്രം ആ മന്ത്രത്തെ മാത്രം വീണ്ടും വീണ്ടും ഉരുവിടുമ്പോൾ ഒരു ചിന്ത മാത്രം മനസ്സിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മനസ്സു പതുക്കെ ടെൻസാവും പൊട്ടാൻ ഏതെങ്കിലും ഒരു സാധനം പൊട്ടിക്കണമെങ്കിൽ ആദ്യം അതിനൊന്ന് ടെൻസ് ആക്കിയിട്ടാണ് പൊട്ടിക്കുക ടെൻസ് ആവാതൊരു ലൂസായി കിടക്കുന്ന ഒരു സാധനം പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ മനസ്സിനെ പൊട്ടിക്കാൻ ആദ്യം അതിലൊരു ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റഡ് ടെൻഷനാണത് സയന്റിഫിക്കലി ക്രിയേറ്റഡ് ടെൻഷനാണ് ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മനസ്സിൻ്റെ ബൗണ്ടറി പൊട്ടിക്കാൻ പോവുകയാണ് ഈ മനസ്സിനകത്തേക്ക് ഇത് മന്ത്രം ഇടുമ്പോൾ ഇതിങ്ങനെ വീണ്ടും 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 ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ടെൻസ് ആയിട്ടുള്ള മൈൻഡ് പൊട്ടാൻ തുടങ്ങുമ്പോൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനകത്തും ശരീരത്തിനകത്തും ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയ ശക്തി പതുക്കെ ഉണരും അല്ലെങ്കിൽ ആ ഈശ്വരീയ ശക്തിയെക്കുറിച്ചിട്ടുള്ള ബോധം അവൻ്റെ ബ്രെയിൻ സെല്ലുകൾക്കുണ്ടാകും അവയർനെസ്സാണ് വാസ്തവത്തിൽ ഉണ്ടാക്കുന്നത് ഉണരുക എന്നുള്ള വാക്കിന് അറിയുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ ബ്രെയിൻ സെല്ലുകൾ വളരെ വളരെ മന്ത്രം ജപിക്കുന്ന ആൾക്കാർക്കറിയാം കുറച്ച് നേരം ജപിച്ചു കഴിഞ്ഞാൽ ശ്വാസം നിൽക്കും ശ്വാസം ശാലുവായി തരും വളരെ നേർത്തുവരും ഇതൊക്കെ മന്ത്രജപ്പത്തിൻ്റെ ഫലങ്ങളാണ് ബ്രെയിനിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടും ബ്രെയിൻ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യും ഉണരും ഉണരുമ്പോൾ ശരീരത്തിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ കുറിച്ചിട്ടുള്ള ബോധം അവനുണ്ടാകുന്നു അതിനെയാണ് ശക്തി ഉണരുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ ശക്തി ഉണർന്ന് ശക്തി ഉണർന്ന് ഈ ശരീരമാകുന്ന കണ്ടെയ്നറിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ശക്തിയാവും ചിലപ്പോൾ അപ്പോൾ കണ്ടെയ്ൻ ചെയ്യാവുന്നതിലും കൂടുതൽ ശക്തിയായാൽ ആ പാത്രം പൊട്ടും അപ്പോൾ അതിനെന്ത് ചെയ്യും അതിനെ പുറത്തോട്ട് എടുക്കാൻ പഠിപ്പിക്കും അതിനെയാണ് ആവാഹന എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തി ശരീരത്തിൽ നിറ ശരീരമാകുന്ന പാത്രത്തിൽ നിറച്ച് അതിനെ പുറത്തേക്ക് ആവാഹിക്കുകയാണ് ഒരു വിഗ്രഹത്തിലേക്കോ ഒരു യന്ത്രത്തിലേക്കോ ഒരു കളത്തിലേക്കോ അതിനെ ആവാഹിക്കുകയാണ് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയ ശക്തി തന്നെയാണ് ഈ യന്ത്രത്തിലും ഈ വിഗ്രഹത്തിലും ഈ കളത്തിലും ഇരിക്കുന്നത് എന്നുള്ള ബോധത്തിലേക്ക് എന്നെ ഉയർത്തുകയും കൂടി ചെയ്യുകയാണ് അങ്ങനെ ആവാഹിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എനിക്കിഷ്ടമുള്ള വസ്തുക്കളെ ചൂസ് ചെയ്യും പുഷ്പങ്ങളായിട്ടും സുഗന്ധദ്രവ്യങ്ങളായിട്ടും ആഹാരമായിട്ടും ഈ ചൂസ് ചെയ്യുന്ന ആഹാരം വളരെ നിർമ്മലമായിരിക്കണം കാരണം മാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിൻ്റെ നിർമ്മലത്വം ഈ ആഹാരത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് നിവേദ്യം വളരെ ശുദ്ധമായിരിക്കണം നിവേദ്യ ഇല്ലെങ്കിൽ ചൈതന്യ മാലിന്യം വരും ആ നിവേദ്യ ശുദ്ധം അതിന് ഉപനിഷത്തിലെ കഥയും ഞാൻ നേരത്തെ പറഞ്ഞു ആ നിവേദ്യം മനസ്സാണ് മനസ്സിൻ്റെ സ്ഥാനത്താണ് നിവേദ്യം കൊടുക്കുന്നത് മാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിനെ നിലനിർത്തി എനിക്ക് എൻ്റെ ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളെ ഞാൻ തെരഞ്ഞെടുത്ത് എൻ്റെ തന്നെ അംശമായിട്ട് ഞാൻ ആ വാഹിച്ച് വെച്ച് ഭഗവാന് കൊടുക്കുകയാണ് അഗ്നിയിലേക്ക് ആഹൂതി ചെയ്യപ്പെടുന്നതെല്ലാം അഗ്നിയായി തീരുന്നത് പോലെ എൻ്റെ ചുറ്റുപാടുമുള്ള വിവിധ പ്രപഞ്ചങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ മുഴുവൻ ഈ കോൺഷ്യസ്നെസ്സിലേക്ക് ഫയർ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് ഞാൻ കൊടുക്കുമ്പോൾ അത് മുഴുവൻ കോൺഷ്യസ്നസ്സായി മാറും നാളെ ഒരു റോസ് കാണുമ്പോൾ ചന്ദനം കാണുമ്പോൾ നല്ല ആഹാര പദാർത്ഥം കാണുമ്പോൾ എൻ്റെ മനസ്സ് അതിലെല്ലാം ഈശ്വരനെ കാണാൻ ശ്രമിക്കും സ മ ഈശ്വരനെ കാണും അങ്ങനെ ക്രമേണ എൻ്റെ ചുറ്റുപാടുമുള്ളത് മുഴുവൻ എൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം പറഞ്ഞാത്തതാണ് നമ്മളുടെ ഉള്ളിൽ നിന്നുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഒബ്ജക്റ്റ് ആയി മാറിയത് എന്നുള്ള കണ്ടുപിടുത്താണ് മഹർഷീശ്വരന്മാർ ചെയ്തിരിക്കുന്നത് അതിലേക്കുള്ള പ്രാക്ടിക്കൽ വഴിയാണത് ഈ പ്രപഞ്ചത്തിലുള്ള ചുറ്റുപാടുമുള്ള വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കളും മുഴുവൻ ഈശ്വരനാണ് എന്ന് എനിക്ക് മനസ്സിലാവും അങ്ങനെ എൻ്റെ ഉള്ളിൽ ഉറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ പുറത്തേക്ക് ആവാഹിച്ചു കൊണ്ടു എനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളെ എൻ്റെ ഈശ്വരനെ ഞാൻ അർപ്പിക്കുമ്പോൾ നാളെ ഈ പൂജ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി സിൻസിയർ ആയിട്ടാണ് പൂജ ചെയ്യുന്നതെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തിൽ എനിക്കിഷ്ടമുള്ള വസ്തുക്കളെ മുഴുവൻ കാണുമ്പോൾ അതിലെല്ലാം ഞാൻ ഈശ്വരനെ ദർശിക്കാൻ തുടങ്ങും അപ്പോൾ ഈ പൂജ ബാഹ്യമായിട്ടുള്ള ഈ പൂജയ്ക്ക് ശാസ്ത്രം അപരപൂജ എന്നാണ് പറയുന്നത് ഇത് പരാപര പൂജയായി മാറും അകത്തും പുറത്തുമുള്ള പൂജയായി മാറും ആ പൂവിൽ നിൽക്കുന്ന അപ്പം കുമാരനാശാൻ പാടിയ പോലെ നമുക്കും പാടാൻ പറ്റും ഒന്നല്ലി പൂവൈ തീർത്തതു നമ്മയെല്ലാം ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ തീർത്തതു നമ്മയെല്ലാം എന്ന് പാടാവുന്ന ഒരു ബോധതലത്തിലേക്ക് തലത്തിലേക്ക് മാറും അപ്പോൾ ആ പരാ പരാപര പൂജയായി ഈ പൂക്കളിലും എന്നിച്ച് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലും ക്രമേണ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെയായി ഈ ചുറ്റുമുള്ള പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഈശ്വരനാണ് എന്നുള്ള ബോധത്തിലേക്ക് ഞാൻ പോകും ക്രമേണ ഈ ബോധം എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക പിന്നെ ഞാൻ മനസ്സിലാക്കും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും എൻ്റെ ഈശ്വരൻ്റെ തന്നെ രൂപങ്ങളാണ് യാതൊന്നു നാരായണ സ്തുതി യാതൊന്നു ചെയ്വത തു നാരായണാർച്ചന യാതൊന്നു നാരായണ സ്തുതി യാതൊന്നു ചെയ്തതും നാരായണാർച്ചന യാതൊന്നുതൊക്കെയും ഹരിനാരായണ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ നാരായണനായി മാറും എനിക്കെല്ലാം ഈശ്വരമയമായി മാറും അങ്ങനെ അപ്പോൾ എന്തു പറ്റും ഈ ലോകത്തുള്ള ഏത് നാമവും എനിക്ക് ഈശ്വരനാമമായി തീരും അതാണ് സഹസ്രനാമം സഹസ്രം എന്ന് പറഞ്ഞാൽ പലതും ഒരുപാട് അർത്ഥം ഒരുപാട് നാമങ്ങൾ എൻ്റെ ഒരു ഈശ്വരന് പല നാമങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള ചുറ്റുമുള്ള നാമരൂപങ്ങൾ മുഴുവൻ എൻ്റെ ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനായി മാറുമ്പോൾ ഞാനും അവയും തമ്മിലുള്ള അകലം ഇല്ലാതാകുന്നു എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് പുറത്ത് നിൽക്കുന്നത് അത് ആവാഹനയായി മാറി പുറത്ത് നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് എന്നുള്ള ബോധം വന്നപ്പോൾ ആയി ഉദ്വാസനം ആയി ഉദ്ധസിച്ചു ഞാൻ പുറത്താണ് ചൈതന്യം എന്നുള്ള ഭാവത്തെ ഉദ്വസിച്ചു ഇല്ലാതാക്കി ഈ പുറത്ത് നിൽക്കുന്ന ചൈതന്യവും അകത്ത് നിൽക്കുന്ന ചൈതന്യവും ഒന്നാണ് എന്നുള്ള പരമബോധ്യത്തിലേക്ക് ഞാൻ എത്തുന്നു അവിടെ എത്തുന്നതോടുകൂടി പരമമായിട്ടുള്ള സന്തോഷം എനിക്ക് അന്വേഷിക്കേണ്ടതായിട്ട് എനിക്ക് പുറത്തൊന്നുമില്ല എന്നൊരു ബോധത്തിലേക്ക് ഞാൻ പോകുന്നു ഇന്ന് നമ്മളുടെ മനസ്സിൽ ആധുനിക ലോകത്ത് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം സുഖം പുറത്താണുള്ളത് എന്നുള്ള ഒരു മോഷനാണ് സുഖം പുറത്താണ് എന്നുള്ള നോഷണിൽ നിന്ന് നമ്മളുടെ പ്രയാണം ആരംഭിക്കുമ്പോൾ ഈ പുറത്തുള്ള സുഖം ഒരു മിറാശി പോലെ നമ്മളിൽ നിന്ന് അകന്നകന്നകന്ന് പോവുകയാണ് കൈവെത്താവുന്ന ദൂരത്തെത്തുമ്പം അത് വീണ്ടും അങ്ങ് വിട്ടുപോവുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് മടുക്കുകയാണ് അങ്ങനെ പുറത്തേക്ക് അലിഞ്ഞലിഞ്ഞ് അവസാനം ഈ മോഡേൺ സയൻറ്റിസ്റ്റ് ഏത് പകരമാണോ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് വന്നത് അതേപോലെ നമ്മളും നമ്മളുടെ മനസ്സിൻ്റെ അകത്തേക്ക് വരികയാണ് അപ്പോൾ തന്ത്രശാസ്ത്രം നമ്മൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് നമ്മളെ പതുക്കെ പതുക്കെ കൈപിടിച്ച് ആണവോപായത്തിലൂടെ ബാഹ്യാലംബനം തന്ന് ആ ബാഹ്യാലംബനത്തിൻ്റെ അടുത്ത പടിയായിട്ടുള്ള ശരീരകൽപ്പനയിൽ ശരീരസ്ഥാന കൽപ്പനയിൽ കേന്ദ്രീകരിപ്പിച്ച് അവിടെ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറ്റി പ്രാണൻ്റെ ആയാമങ്ങൾ വഴി മനസ്സിൻ്റെ ഭാവനകൾ വഴി മനസ്സും പ്രാണനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ പ്രാണനും മനസ്സും തമ്മിലും ബന്ധമുണ്ട് ആ ബന്ധങ്ങളെല്ലാം മനസ്സിലാക്കി ഓരോരുത്തർക്കും അതിൻ്റെ ബന്ധങ്ങൾ വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ള ബന്ധങ്ങൾ വഴി ക്രമേണ ബ്രെയിൻ സെല്ലുകളെ ഉദ്ദീപിപ്പിച്ച് അവനെ കൈപിടിച്ച് പിടിച്ച് ശാക്വതോപായത്തിലൂടെ നയിച്ച് ഭാവനയിൽ ഭാവനാ മാത്ര സന്തുഷ്ട ഭാവനാഗമ്യ എന്ന നാമങ്ങളൊക്കെ കാണിക്കുന്നത് ഭാവന കൊണ്ട് ഗമിക്കാവുന്നവളാണ് മനസ്സിലാക്കാവുന്നവളാണ് ഭാവന കൊണ്ട് മാത്രം സന്തുഷ്ടയാകുന്നവളുമാണ് ഈ ഭാവന എന്ന് പറയുന്നത് ഇമാജിനേഷനല്ല അത് ശരിക്കും ക്രിയേറ്റീവായിട്ടുള്ള വിശ്വലൈസേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ക്രിയേറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ കാണുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ബ്രെയിൻ സെല്ലുകളെ എക്സസൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ടെക്നീക്കുകളിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ബ്രെയിൻ സെല്ലുകളെ മുഴുവൻ ഉണർത്തി താൻ ഈ പ്രപഞ്ചം മാത്രമല്ല താൻ ഈ ശരീരം മാത്രമല്ല എന്നുള്ള ബോധത്തിൽ നിന്ന് ഉയർത്തി താൻ ഈ പ്രപഞ്ചമാണ് പ്രപഞ്ചാതീതവുമാണെന്നുള്ള ബോധത്തിലേക്ക് ക്രമേണ ഒരാളെ ഉയർത്തി കൊണ്ടുപോകുന്ന ശാസ്ത്രമാണ് ഈ തന്ത്രശാസ്ത്രം മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ ഏതൊക്കെ കാലഘട്ടത്തിലുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ ശാസ്ത്രം പ്രസക്തവും ആണ് മനുഷ്യഗന്ധിയായ ഒരു ശാസ്ത്രം ഇവിടെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹികൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവരെയാണ് പതി പുഴുവേ കാണാറ് മ വിശക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും വിശക്കുന്ന ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് ആ ഇല്ലാത്തവർക്കും വിശക്കുന്നവർക്കും വേണ്ടി പരിശ്രമിക്കുന്നവരെയാണ് മനുഷ്യസ്നേഹികൾ എന്ന് പറഞ്ഞതെങ്കിൽ അതിലും വലിയ മനുഷ്യസ്നേഹികളാണ് ഭാരതീയ മഹർഷിമാർ കാരണം വയറിന് മുകളിലും അവയവങ്ങളുണ്ട് എന്നും ആ അവയവങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നും കണ്ടെത്തി അതിനെ കേറ്റർ ചെയ്ത് അതിനും കൂടി വേണ്ടത് കൊടുത്തവരാണ് മഹർഷീശ്വരന്മാർ അപ്പോൾ ലോകത്തിൽ ഏറ്റവും മനുഷ്യസ്നേഹമായിട്ടുള്ള ശാസ്ത്രം സംഭാവന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട ഭാരതീയ മഹർഷിമാരാണെന്ന് പറയാം ഒറ്റ സംശയവും വേണ്ട അങ്ങനെ മനുഷ്യഗന്ധിയും മനുഷ്യസ്നേഹിയുമായിട്ടുള്ളൊരു ശാസ്ത്രത്തെ എത്ര കണ്ട് പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നെനിക്കറിയില്ല അതിൻ്റെ പ്രസക്തി എത്ര കണ്ട് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നും എനിക്കറിയില്ല എങ്കിലും ഈ വലിയ കൊട്ടാരത്തിലേക്ക് ഒരു ചെറിയ കിളിവാതിൽ തുറന്നു തരാനെങ്കിലും സാധിച്ചു എന്നും അതിൽ നിന്ന് വരുന്ന തണുത്ത ആശ്വാസമുളവാക്കുന്ന സുഗന്ധപൂർണമായ കാറ്റിൻ്റെ ഒരു അംശം നിങ്ങളെ ഏൽപ്പിക്കുവാൻ സാധിച്ചു എന്ന കൂടി അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ധന്യമായി അങ്ങനെ സാധിച്ചിട്ടുണ്ടാകുമെന്ന് കൂടി ഞാൻ ഇത് നിർത്തുകയാണ് എനിക്കിതിനവസരം തന്നെ എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു നമസ്കാരം ഒരു ചോദ്യം ഞാൻ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് എഴുതിത്തന്നിട്ടുണ്ട് അതിൻ്റെ മറുപടി എഴുതിത്തുന്നയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചോദ്യം വായിക്കാം ഗായത്രി മന്ത്രം ഗുരുമുഖത്ത് നിന്നല്ലാതെ ഉപാസിക്കാമോ ചൊല്ലുന്ന രീതി ഇപ്പം ഞാൻ പറഞ്ഞതിന്ന് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടി കാണും അത് ചൊല്ലുന്ന രീതി അറിയാവുന്ന ആരുടെ അടുത്തെങ്കിൽ നിന്ന് കേട്ട് പഠിച്ച് വ്യക്തമായി ചൊല്ലുക തന്നെ വേണം അങ്ങനെ ചൊല്ലിയാൽ അതിന് പറയുന്ന എല്ലാ ഗുണങ്ങളും കിട്ടും അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം